ഹായ് എവരി ഓൾ, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പിസ്സ റോൾ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ പിസ്സയുടെ അതേയൊരു ടേസ്റ്റും കൂടിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് ഇതൊന്നും തയ്യാറാക്കാൻ. അപ്പോൾ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ഒരു ചെറിയൊരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പിസ്സ റോൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ക്യാരറ്റ്, ക്യാപ്സിക്കൻ, തക്കാളി, സവോള, ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കപ്പ് അളവിൽ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കുരുമുളകും ചേർത്ത് ഇതുപോലെ ചെറുതായി കൈകൊണ്ട് പിച്ചെടുത്തതാണ്. ഇനി ഇതിലോട്ട് ഒരു കപ്പ് അളവിൽ ചീസ് ചേർത്ത് കൊടുക്കാം. ഒപ്പം കുറച്ച് മല്ലിയിലയും ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അത് നമ്മുടെ ഒരു ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിസ്സ റോളിലേക്ക് വേണ്ട ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനി നമ്മൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തതാണ്. ഞാനിവിടെ സമോസ ഷീറ്റിൻ്റെ റെസിപ്പി മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട്. അത് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ആ ഒരു ഇതിൽ തന്നെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതാണ്. നമ്മുടെ ഈ ഒരു സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റിലോട്ട് നമ്മുടെ ഈ ഫില്ലിംഗ് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ മൈദ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അത് തേച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. മടക്കിയതിന് ശേഷം നല്ല പോലെ ഒന്ന് ഒട്ടി കൊടുക്കാം. അല്ലാതെന്നുണ്ടെങ്കിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഫില്ലിങ്ങൊക്കെ പുറത്തോട്ട് വരും. ഇനി ഈ ഒരു രീതിയിലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി അടിഭാഗത്ത് കൂടി കുറച്ച് മൈദ ചേർത്ത് തേച്ചതിന് ശേഷം ഇതുപോലെ നല്ല പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ റോളിവിടെ റെഡിയായി. ഒരെണ്ണം കൂടി ഈ ഒരു രീതിയിൽ ഒന്ന് കാണിക്കാം. ഇതുപോലെ കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ആദ്യം ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡിലും നല്ല പോലെ തന്നെ മൈദയുടെ ഈ ഒരു ഗമ്മും ഇവിടെ തേച്ച് കൊടുക്കാം. അതിനുശേഷം രണ്ട് സൈഡും ഇതുപോലെ മടക്കി ഒട്ടിക്കുക. ഇനി ഇതൊന്ന് റോളാക്കി എടുക്കാം. ണ്ടോ ഇതുപോലെ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാ റോളും നമുക്കൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ റോൾസും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഓയിൽ വെച്ചതിന് ശേഷം അതിലോട്ട് നമ്മുടെ ഈ റോൾസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പിസ്സ റോൾ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു റോൾ തയ്യാറാക്കിയെടുക്കാൻ. വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള റോൾസുകളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതിൽ നിന്ന് ഒരെണ്ണം പൊട്ടിച്ച് കാണിക്കാം. ഇതിൻ്റെ പുറം വളരെ ക്രിസ്പിയും ഉള്ളു ഇതുപോലെ നല്ല ചീസിയാണ്. നമുക്ക് പൊട്ടിച്ച് കാണിക്കുമ്പോൾ തന്നെ അറിയാം ഉള്ളു എത്രത്തോളം ചീസി ആയിരിക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റമദാൻ റെസിപ്പി ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.